കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടി വിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ ശശിധരൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ബിന്ദു ശ്രീകുമാർ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി സ്മിത സതീഷ്, എല്ലാവർക്കും സ്വാഗതം. അടിയൊന്നും കൊടുത്തില്ല, ഞാൻ ദേഷ്യപ്പെട്ടു, വാക്ക് തർക്കമായി, തിരിച്ചും ഇങ്ങോട്ട് പറഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എവള് പരിപാടി എന്ന് വെച്ചാൽ വീട്ടുകാരെയും കൂടെ എല്ലാം ചേർക്കും, അപ്പോഴും അവരും കൂടെ കേട്ടോണ്ടിരിക്കുകയല്ലേ, അപ്പോഴും എവരും കൂടെ സംസാരിക്കും. അതെന്തിനാ ഈ സഹോദരിയെ എന്തിനാ എപ്പോഴും എപ്പോഴും വലിച്ചിഴക്കുന്ന, എന്തിനാ അത്, എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. നിങ്ങൾ ഒരിക്കലും അത് എന്തിനാന്ന് അറിയാൻ ഞാൻ ചോദിച്ചിട്ടുണ്ട്, പലതവണ ചോദിച്ചിട്ടുണ്ട്. അത് അവര് നിനക്ക് അങ്ങനെ കൊണ്ട് നിനക്ക് അവര് ചിലപ്പോ തെറ്റ് ചെയ്തോട്ടെ, എന്തോ ഇത് നിനക്ക് പറഞ്ഞോണ്ടിരിക്കുന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, പലതവണ സഹോദരിയെ കുറിച്ചാണോ മറ്റേ താഴെ താമസിക്കുന്ന സഹോദരിയെ കുറിച്ച്, എന്റെ സഹോദരനെ കുറിച്ച്, സ്വന്തം സഹോദരനെ കുറിച്ച്. നിങ്ങൾ അവസാനം ഈ പോയത് ഈ വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തതിന്റെ പേരിലാണ്? അതല്ല, അത് കഴിഞ്ഞിട്ട് ഈ താഴെ ടി വി ആണോ വിടാത്താണ് പ്രശ്നം തുടങ്ങുക. അത് കഴിഞ്ഞിട്ടാണ് പോയത്? അത് കഴിഞ്ഞാണ് ഈ പ്രശ്നമായി. ആ പോയ പോക്ക് ഇനി 5-6 മാസമായി. എത്ര? ഇപ്പൊ 3 മാസമായി. ഇപ്പൊ വന്നിട്ടില്ല? വന്നിട്ടില്ല. ചിലപ്പോ 2 മാസം കഴിഞ്ഞാൽ ആദ്യം വരും. ഈ വനിതാ കമ്മീഷൻ കേസ് കൊടുത്തു കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാ ഈ 2-ാമത്തെ പോക്ക്? അത് 1 മാസം. ഈ പ്രശ്നമാക്കി പോയാലും പിന്നെ 1 മാസം ഗ്യാരണ്ടി ഉള്ളൂ, വീട്ടിൽ വന്നിക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരും, പിന്നെ അവിടെ എന്റെ വീട്ടിൽ 1 മാസം നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ആദ്യം വേണമെങ്കിൽ പോകും, പിന്നെ പിണങ്ങി പോകും, പിന്നെ 5-6 മാസം കഴിഞ്ഞിട്ട് ആദ്യം വരും, വരും, പിന്നെ 1 മാസം നിൽക്കും, പിണങ്ങി പോകും. 1 മാസത്തിൽ കൂടുതൽ ഇതുവരെ നിന്നിട്ടില്ല. കുഞ്ഞിനെ നന്നായിട്ട് നോക്കൂ. ആരാണ് വൈഫ്? നന്നായിട്ട് നോക്കാന്ന് വെച്ചാ ഇപ്പൊ ഞാൻ വെച്ചാ എനിക്ക് നേരെ കുഞ്ഞിനെ സ്നേഹിക്കാൻ പോലും പറ്റിട്ടില്ല. 2-ാമത്തെ വയസ്സ്. ഞാനിപ്പം അതായത് എവള് ഗർഭിണിയാന്ന ഇപ്പം മുതൽ അവരെ ഒന്നിനും ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല, ബുദ്ധിമുട്ടിക്കാനോ ഒന്നിനും പോയിട്ടില്ല. എന്നിട്ടും എൻ്റെ വീട്ടിൽ നിൽക്കില്ല അവള്, അവിടെ വീട്ടിൽ. ഞാൻ പറഞ്ഞു ശരി ഓക്കെട്ടെ, എന്തായാലും എനിക്ക് അമ്മയുടെ തണല്ലേ. ഞാൻ പറഞ്ഞു ശരി, അവിടെ 1-ാം മാസം മുതൽ 10-ാം മാസം വരെ പ്രസവിച്ച് കൊണ്ടുവരുന്നവരെ ഫുൾ ചിലവ്. കാരണം ഫുൾ ചിലവെന്ന് വെച്ചാൽ കാർ റെൻറ്റിനെടുത്തോണ്ടാണ് ഞാൻ ഇവിടെ തൈക്കാട് ഹോസ്പിറ്റലിലാണ് കൊണ്ടുവരുന്നത്. ഫുള്ള് എല്ലാം എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്ത്. ഭാര്യയുടെ വീട്ടിലെ വേറെ ആരെല്ലാം ഉണ്ട് താമസം? അച്ഛനും അമ്മയും, അച്ഛനും അമ്മയും ഒരു അനിയത്തിയുണ്ട്. അപ്പോഴിത് ഇതുപോലെ എല്ലാ കാര്യങ്ങളും നോക്കി നോക്കി പ്രസവിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കി ആക്കിയിട്ടും ആ പ്രസവം ചിലവ് എന്ന് എനിക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു. അത് ഞാൻ 30,000 രൂപ വാങ്ങിച്ച് എല്ലാം ക്ലിയർ ആയിരുന്നു, എല്ലാം റെഡിയാക്കി വീട്ടിൽ കൊണ്ടുവന്നാക്കി ഫുൾ ചിലവും കഴിച്ചപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ വരാനുള്ള ആളാണ് കൊച്ചിനെ കൊണ്ട് എൻ്റെ വീട്ടിൽ വരാനുള്ള. എന്നിട്ട് ഞാൻ വീട്ടിൽ പുതിയ കാട്ടിലും മൊത്തം എല്ലാം വാങ്ങിച്ചു, എല്ലാം റെഡിയാക്കിയിട്ടിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ അത് ഈ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ അവളെ വീട്ടിൽ ചെന്ന് അപ്പോൾ ഞാൻ കൊച്ചിനെ പോയി കാണും, എല്ലാം ക്ലിയറാകും. അപ്പോഴേ പറയുന്നത് വെച്ചാൽ ഇതുപോലെ ഞാൻ ഇനി ഇവിടെ നിൽക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു. അത് നീ തീരുമാനിച്ചാൽ പറ്റുമല്ലോ, ഞാനും കൂടെ തീരുമാനിക്കും. അപ്പോഴാണ് പറഞ്ഞു കൊച്ചിനെ ഇപ്പം തള്ളയരുടെ വിടുകയുള്ളൂ, അത് ഏത് സ്റ്റേഷനിൽ പോയി പറഞ്ഞാലും കൊച്ചിനെ തള്ളയരുടെ വിടുകയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു നീ എന്തോ കേസ് കൊടുത്തു കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പം വരുന്നില്ല, വീട്ടിലോട്ട് വരുന്നില്ല, വീട്ടിൽ പിന്നെയും കുറ്റങ്ങൾ പറഞ്ഞു. ഈ അവസാനം പോയത് ടി വി കാണാൻ പാടില്ല എന്ന് പോകണ്ടെന്ന് പറഞ്ഞ രാത്രി നേരത്ത് പോകണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇറങ്ങി. അവർ പിറ്റേ ദിവസം ആ അച്ഛനും അമ്മയും വിളിച്ചു വരുത്തി കുട്ടിയും കൊണ്ട് അവര് പോയി. അപ്പൊ 3 മാസമായി അല്ലേ? ഇപ്പൊ എന്താ നിങ്ങളുടെ ആവശ്യം? എന്താ ജീവിതം ഒരു ക്ലിയർ ആയി പോകുന്നുണ്ട്, പരിഹരിച്ചു കിട്ടണം, ഭാര്യയും കുട്ടിയും വേണം അല്ലേ? അങ്ങനെയല്ലേ? പക്ഷെ നിങ്ങളുടെ സ്വഭാവത്തിന്റെ രീതിയും ഈ സംസാരത്തിന്റെ രീതിയും ഒക്കെ കണ്ടാലേ നിങ്ങളോട് ദേഷ്യപ്പെടാൻ തോന്നൂല്ല എല്ലാവർക്കും. പിന്നെ ഇത് പക്ഷെ ഭാര്യയോട് ഇങ്ങനെ ആയിരിക്കില്ല, ഭാര്യയോടേ ഈ മുഖം ആയിരിക്കില്ല, എല്ലാവർക്കും ദേഷ്യം ഉണ്ടല്ലോ. ആ ഈ മുഖം ആയിരിക്കില്ല, ഇത് വളരെ ലാഘവമായിട്ടാണ് ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ വരെ പറയുന്നത്. കുട്ടീനെ കൊണ്ടുവന്നു ഇത്രയും ചിലവര് മോളെ കൊണ്ടുവന്നിട്ടും പറഞ്ഞ് അവളുടെ ഇഷ്ടം പറഞ്ഞ് എനിക്ക് അവരെ പള്ളിയിൽ കൊണ്ടുവന്ന് ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം ആ പള്ളിയിൽ അങ്ങനെ ഒരു ചടങ്ങേ ഇല്ല. മാമദിവസം മുക്കും
അപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെ അത് പറ്റത്തില്ല മോള്. എന്തായാലും നീ എന്റെ അമ്പലം അമ്പലം വേണ്ട, പള്ളി വേണ്ട, നമുക്ക് വീട്ടുകാരെല്ലാരും കൂടെ വിളിച്ചു വീട്ടിൽ വെച്ച് പറഞ്ഞു. ഒരു കിലോ സംഭവിക്കും. അപ്പൊ അതില് ഈ നിങ്ങൾക്കേ നിങ്ങളുടെ വിവാഹശേഷം ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല? ഒരു പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. രണ്ട് കൂട്ടരും സാധാരണ മനുഷ്യരുടെ രീതിയില് തന്നെ, അല്ലാതെ പള്ളിയിലും വിടും, ഞാനും പോവും. അല്ല, അപ്പൊ ചോറ് കൊടുക്കാൻ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു? ആ അങ്ങനെ ഇതേപോലെ ചോറ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പറ്റത്തില്ല, കറക്റ്റ് ആ ഡയറ്റ് വെപ്പണമെങ്കിൽ പോയി അവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുപ്പിച്ച് പള്ളിയിൽ വെച്ച് പള്ളിയിൽ കൊണ്ടുപോയി. ഞാൻ കൊടുക്കേണ്ട ചോറാ കൊടുത്ത്. അത് ക്ഷമിച്ച് മോളെ ബർത്ത്ഡേ ആയി. ബർത്ത്ഡേ ആയി ആ ബർത്ത്ഡേ ടൈമായപ്പം പിന്നെയും പിണങ്ങിപ്പോയി, പിന്നെയും പിണങ്ങിപ്പോയി. അപ്പോഴും ഞാൻ എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ബർത്ത്ഡേ സമയത്ത് വരുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോഴെങ്കിലും ഞാൻ കുറേ പൈസ ഒക്കെ ഒപ്പിച്ച് ബർത്ത്ഡേ അടിപൊളിയായിട്ട് നടത്തണം എന്നൊക്കെ, ഫസ്റ്റ് നല്ലതൊരൊക്കെ നടത്തണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. വിചാരിച്ചെന്ന് ആ ബർത്ത്ഡേ സമയത്ത് അപ്പോഴും വിളിച്ചില്ല, കാരണം എൻ്റെ കൂടെ വരണമെന്നും ഒരു ഞാൻ പിന്നെ അവിടെ പോയി ബർത്ത്ഡേ നടത്തുന്നത് അത് ശരിയല്ല, കാരണം പിണങ്ങിയുന്ന സമയത്ത്. അപ്പോഴും ഞാൻ ഇതേപോലെ ഇത് പറഞ്ഞ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ വിളിച്ച് വിളിച്ച് പറഞ്ഞ് അത് എങ്ങനെയാണ്. ഞാൻ പറഞ്ഞ് മോളെ ബർത്ത്ഡേ എന്നെ ദിവസമാണ്, നിനക്ക് തീരുമാനിക്കാം എൻ്റെ കൂടെ വരണമെന്നോ ഇല്ലയെന്ന്. ഒരു വിധത്തിൽ വരുന്നില്ല. അങ്ങനെ ഞാൻ എങ്കിലും മോളെ ആ ബർത്ത്ഡേ ദിവസം ഞാൻ ഒരു ചോ ഡ്രസ്സൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്തിട്ട് എന്നിട്ട് ഫ്രണ്ട്സിനെത്തി പാർട്ടിയൊക്കെ ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കുറച്ച് പൈസ ഡ്രസ്സ് എടുത്ത്. അപ്പോൾ രാവിലെ വിളിച്ച് പുള്ളിക്കാർ ഭയങ്കര കരച്ചിൽ, എൻ്റെ മോളെ ബർത്ത്ഡേ ആണ്, എനിക്കൊരു ആഘോഷമില്ല, ഞാനിവിടെ ഭയങ്കര ഇതിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു അന്തരായ ഒരു സസ്പെൻസ് ആയിട്ട് പോവാ എന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സും കണ്ടു. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നെന്ന് പുള്ളിക്കാർ വിചാരിച്ചില്ല. ഞാനവിടെ ചെല്ലുന്നപ്പോഴും ഭയങ്കര ആഘോഷം, കാരണം വെള്ളം കോരുന്നു, സവാള അരിയുന്നു, എന്നിട്ട് ചോറുകൊടുപ്പിന് എന്നെ ക്ഷണിക്കുന്നു. ചോറുകൊടുപ്പിൻ്റെ തലയ്ക്കുന്ന ദിവസം അവളമ്മ എന്നെ ക്ഷണിക്കുന്നു, നീ വരണം ചോറുകൊടുപ്പിന് പങ്കെടുക്കണം. അതുപോലെ ഞാൻ രാവിലെ ചെന്നപ്പോൾ വൈകിട്ട് ചടങ്ങാണ്, നീ ഉച്ച ഇവിടെ നിൽക്കണം, എന്നെ ക്ഷണിക്കുന്നു. അങ്ങനെ കുറേ മാനസികമായിട്ടുള്ള പ്രശ്നം. ഉടനെ തിരിച്ചു പോരുന്നു? നിങ്ങൾ ഉടനെ തന്നെ തിരിച്ചു പോരുന്നു? ഞാൻ അപ്പോഴേ പോയി. ഞാൻ കൊച്ചിന് ഉടുപ്പൊക്കെ ആ കുറച്ച് സ്വീറ്റ്സും കൊടുത്ത് ഉടുപ്പും കൊടുത്തിട്ട് ഞാൻ അപ്പോഴേ പോയി. ആഘോഷത്തിന് പങ്കു ചേർന്നില്ല? എനിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. സാധാരണ അച്ഛന്മാർ ഇതൊന്നും നടത്തണില്ല പറഞ്ഞിട്ടാണ് കുറേ പേര് പരാതി ഉണ്ടാവും. ഇവിടെ നടത്താൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. അങ്ങനെയൊക്കെ കുറേ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ മാസം 17-ാം തീയതി 2-ാമത്തെ ബർത്ത്ഡേ ആണ്. അതിലും എനിക്ക് തോന്നുന്നില്ല നടത്താൻ കൂടെ. അത് നമുക്ക് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. പിന്നെ ഓണത്തിന് ഓണം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ മോളിൻ്റെ കൂടെ ഇല്ലായിരുന്നു. ക്രിസ്മസ് ഇതുവരെ ഒരു ഫംഗ്ഷനോ ഇതുവരെ എൻ്റെ മോളിൻ്റെ കൂടെ ഇല്ലായിരുന്നു. പിന്നെ ഈ വരുന്ന ദിവസം ഭയങ്കര സന്തോഷമാണ്, നമ്മൾ എൻ്റെ കൂടെ ഉള്ള ദിവസം ഞാനും അവളും ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇതുവരെ ഉള്ള ദിവസങ്ങളാ കുറവ്. ഉള്ള ദിവസം ഈ ശുചിത്വ ഉള്ള സത്യങ്ങളെല്ലാം ആണല്ലോ പറഞ്ഞത്. ഇനിയും ഭാര്യയെ കേൾക്കുമ്പോഴേ ആ കൂടെ ഞങ്ങൾ അന്തം വിട്ട് നിൽക്കാനിടയാവരുത്. വേറൊരു കഥ ഉണ്ടാവുമല്ലോ ഭാര്യയ്ക്ക് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പം അതും കൂടെ ഞങ്ങൾ കേട്ടേക്കാം. ഏതായാലും നിങ്ങൾ ഭാര്യയുമായിട്ട് പരിഹരിച്ച ഒരു തീരുമാനത്തിലെത്തി നിങ്ങൾ സന്തോഷമായിട്ട് മുമ്പോട്ട് ജീവിതം പോകാനോ, അത് തന്നെയാണ് ഞങ്ങളുടെയും അത് തന്നെയാണ് ആഗ്രഹം. ഒരു പെൺകുട്ടിയും കൂടിയാണ് നമുക്കെല്ലാം, അത് പ്രശ്നമൊന്നും ഉണ്ടാകുന്ന തോന്നുന്നില്ല. നിങ്ങളുടെ ഭാര്യയെ വിളിക്കാം നമുക്ക്. ലിജി, ലിജി വരൂ. ലിജി, ഇദ്ദേഹം പറഞ്ഞു ലിജിനെ മാളു എന്നാണ് വീട്ടിൽ വിളിക്കാന്ന്. ഞാൻ എങ്ങനെയാണ് വിളിക്കണ്ടേ? ലിജി എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടവരും സ്നേഹമുള്ളവരും മാത്രമേ മാളു എന്ന് വിളിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? സ്കൂളിൽ എന്താ പേര്? ലിജി. വീട്ടിൽ ആരെ? ഒരു സഹോദരിയേ ഉള്ളൂ. അനിയത്തിയാ? നിങ്ങളാണ് മൂത്തത്? പ്ലസ് ടു പാസ്സായി എന്ന് പറഞ്ഞു. പാസ്സായി. എന്നിട്ട് എന്ത്, ജോലിക്കൊന്നും ട്രൈ ചെയ്യാതിരുന്നു? ഫാഷൻ ഡിസൈനിങ് പോയി പഠിക്കാൻ. ഇപ്പൊ ജോലിക്ക് പോവുകയാണ്. ഫാൻസിയിൽ എവിടെ? വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ അടുത്ത് ഫാൻസിയിൽ പോവുകയാണ്. ഫാൻസി പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പഠിച്ചത് എന്താണ്? ഫാഷൻ ഡിസൈനിങ്. അതെന്തേലും പഠിച്ചത്? പ്ലസ് ടു പഠിച്ചത് ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസ്. അത് ശരിക്കും പറയണ്ടി നല്ല ഒരു ലൈനാണത്. ഇപ്പോൾ ഏറ്റവും ഡിമാൻഡ് ഉള്ളതാണ്. ആ അതെന്തുകൊണ്ട് മുമ്പോട്ട് പോയില്ല? അപ്ലിക്കും പ്രായമായി പോയി അല്ലേ? സംഭവിക്കുന്നുണ്ട്.
ഏതായാലും നിങ്ങൾ പ്രേമിച്ചു, വിവാഹം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായതു ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ അവരെ വീട്ടിൽ പോയിട്ടാണ് താമസിച്ചത്. പിന്നെ എന്താ പ്രശ്നം ഉണ്ടായത്? നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, വീട്ടുകാരെയൊക്കെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയിട്ട് കേസും കുണ്ടാമുണ്ടിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നല്ല നിലയ്ക്ക് ജീവിച്ച് തുടങ്ങിയതിന് ശേഷം എന്താണ് പ്രശ്നം ഉണ്ടായത്? ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ കൂടെ നിൽക്കാതെ എല്ലാവരും കൂടെ എന്നെ വഴക്കുറയും. എന്താ ഹസ്ബൻഡ് ഇവിടെ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്താ ചെറിയ പ്രശ്നം? അത് ഇവിടെ പറയാം. അത് എൻ്റെ ഭർത്താവിന് വലിയ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന പ്രശ്നമാണ്. അതിപ്പോൾ എനിക്കിങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ശരി, ഞങ്ങളോട് പ്രൈവറ്റായിട്ട് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ അല്ലാതെ എന്നോട് തന്നെ പറയുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല. അത് ഏതായാലും അത് നിൽക്കട്ടെ. അപ്പോൾ ആ ഒരു പ്രശ്നം കാരണമാണ് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായത്? അത് ഞാൻ പറയുമ്പോൾ അത് ഞാൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് അവിടെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഭർത്താവ് പറയുന്നത്. അതെനിക്ക് വലിയ അവിടെ നിന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവരാരും അതൊന്നും പറഞ്ഞിട്ടില്ല. അതായിരുന്നു എനിക്ക് പിന്നെ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കൊരു ഇങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ ചാനലിൽ വരാനുണ്ടായിട്ടില്ല. അത് ഇത് നിങ്ങൾ പറയാൻ പോകുന്ന കാരണം കൊണ്ടാണോ? അതുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം, ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. ഇഷ്ടം ഉണ്ടായിട്ടല്ല, പ്രശ്നം വരുമ്പോ പോകുന്നതാണ്. അത് ഈ പ്രശ്നം എന്ന് പറയുന്ന സാധനം എല്ലാം ഒരു മാസം കഴിഞ്ഞാൽ പ്രശ്നമായി, പിന്നെ നിങ്ങൾ പോയി അഞ്ചാറ് മാസം കഴിഞ്ഞാൽ ആദ്യം മടങ്ങി വരും, പിന്നെയും ഒരു മാസം ഇവിടെ നിൽക്കും, പിന്നെയും നിങ്ങൾ വഴക്കിട്ട് പോകും. ഇങ്ങനെ ആയിട്ടാണ് ഈ 6 കൊല്ലം നിങ്ങൾ ജീവിച്ചതെന്നാണ് അദ്ദേഹം പറയണത്. ശരിയാണോ? അത്രമാത്രം പ്രശ്നം അവിടെ എന്താണല്ലേ നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റാത്തതെന്നുള്ളത് നമുക്ക് അറിയണം. അറിയാതെ നമുക്ക് ഈ മുമ്പോട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. വിൽ ഗോ ഫോർ എ ബ്രേക്ക്. അതെന്താ പ്രശ്നം എന്ന് അറിഞ്ഞിട്ട് വിൽ കം ബാക്ക്. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളൊരു പ്രശ്നത്തിൻ്റെ നടുവിലാണ്. അത് പരിഹരിക്കാൻ പറ്റാത്തൊരു വലിയ പ്രശ്നമൊന്നല്ല, ചെറിയ സംഗതിയാണ്. പക്ഷേ ആ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്ഷമ വേണം. അത് കാര്യം എന്താന്ന് വെച്ചാൽ, ഈ കുട്ടിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ട്. അപ്പം നിങ്ങളിൽ നിന്ന് പിരിഞ്ഞ് താമസിക്കുന്ന ഈ സമയത്താണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ആദ്യം ഉണ്ടായിരുന്നു, അത് മരുന്ന് നിർത്തി. ഈ മരുന്ന് നിർത്തിയിട്ട് തൈറോയിഡിൻ്റെ രണ്ടാമത് അത് ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്ത് അത് ഇരട്ടിയാവും. അപ്പം അത് സംഭവിച്ചിട്ടുണ്ട് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഈ തൈറോയിഡ് എന്ന് പറയുന്നത് ഹാർമോൺ ഇംബാലൻസ് ധാരാളം വരാവുന്ന ഒരു ഗ്ലാൻഡാണത്. അത് എങ്ങനെ വേണമെങ്കിലും സ്ത്രീകളുടെ ഇടയിലും ആണുങ്ങളുടെ ഇടയിലും മൂഡ് ചേഞ്ചസ് ഒരുപാട് വരും. അപ്പോൾ അതാണ് ഈ കുട്ടിക്ക് പറ്റാവുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അത് എത്ര കാലം നിങ്ങൾ ആദ്യം മരുന്ന് കഴിച്ചിരുന്നു? 1 വർഷം. അത് കല്യാണത്തിന് മുമ്പാണോ? അല്ല, അപ്പോഴും നോക്കിയില്ല. ഈ തൈറോയിഡ് പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ചത് എപ്പോഴാ? പ്രെഗ്നന്റ് ആയ സമയം. പ്രെഗ്നന്റ് ആയ സമയത്ത്? ആ കുട്ടിക്ക് ഉണ്ടത്രേ, അത് അറിയാലോ. അപ്പൊ ഈ തൈറോയിഡ് പ്രോബ്ലം ഉള്ളവര് ഈ പ്രശ്നം നിങ്ങൾക്ക് അത് തൈറോയിഡ് നോർമൽ ആകുന്നത് വരെ, അപ്പൊ അത് ഇതിലിടയിൽ വെച്ച് മരുന്ന് നിർത്തി. നിങ്ങൾ അത് നിർത്താനേ പാടില്ല. ഈ തൈറോയിഡിന്റെ മരുന്ന് മാത്രം ജീവിതകാലം മുഴുവനും കഴിക്കേണ്ട മരുന്നാണത്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്നാലേ നോർമൽ ആവുള്ളൂ. ആ കുട്ടി ചടയ്ക്കാനും കാരണം അതാണ്, ഈ തൈറോയിഡ് കൂടിയിട്ടാണ്. ഡോക്ടർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് നല്ലോണം ഉണ്ട്. അതിന് പുറമേ ആ കുട്ടിക്ക് ജന്മനാൽ ഒരുപക്ഷെ ഈ ചിന്തിക്കുന്ന ആവശ്യമില്ലാതെ ചിന്തിക്കുന്ന ഒരു സ്വഭാവക്കാരി, അത് ആ കുട്ടിക്ക് തന്നെ അറിയാം. ആ കുട്ടി പറയുന്ന പല പ്രശ്നങ്ങളും ഞാൻ കാരണം തന്നെയാണെന്ന് തന്നെ ആ കുട്ടി സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ആ കുട്ടി പോയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിരിക്കുന്നു. കണ്ടിട്ട് അയാളും ഇപ്പോൾ എന്തോ ഒരു ഗുളികയും കൊടുത്തിട്ടുണ്ട്, അതും ആ കുട്ടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഒരു നമുക്കൊരു ക്ഷമ വേണം. ഈ കുട്ടിയുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് ആ പ്രശ്നങ്ങൾക്ക് അത് ഇതുകൊണ്ടാണ് ആ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളത് മനസ്സിലാക്കണം.
അഞ്ജലി, കബോധം, കർക്കിടകം, സ്വസ്തികം എന്നാണോ? ഏതോ പറയുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയാണ്. തൈറോയ്ഡ് പറഞ്ഞ ശരി, കറക്റ്റാ. അപ്പൊ ഡോക്ടർ പറഞ്ഞതേപോലെ തൈറോയ്ഡ് എന്ന് പറയുമ്പം അത് ദേഷ്യമുള്ള, പക്ഷെ ഈ ദേഷ്യം എന്ന് പറയുമ്പം ഈ തൈറോയ്ഡിന്റെ ദേഷ്യം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് അത് പെട്ടെന്ന് അത് പോകുന്ന ഒരു വികാരമാണ്. അതെ, പക്ഷെ ഇത് അങ്ങനെയല്ല. അതന്നെയാ പറയണത്, ആ കുട്ടിക്ക് അത് മാത്രമല്ല എന്ന് സമ്മതിച്ചു. സമ്മതിച്ചു, അത് ഞാൻ ക്ഷമിക്കും, ഇഷ്ടം പോലെ ക്ഷമിച്ചിട്ടുണ്ട് അവളെ. മാളൂനെ ഇഷ്ടം പോലെ ഉപദേശിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടുകാരും ഇഷ്ടം പോലെ ഉപദേശിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ തൈറോയ്ഡ് അല്ലാത്തൊരു സ്വഭാവം ഇവിടെ പറഞ്ഞായിരുന്നു. അതിനാണ് നമ്മൾ നേരെ നടത്തുന്നതെന്ന് പറയുന്നത്. ആ കുട്ടി ഇപ്പോൾ കൗൺസിലിങ്ങിനും പോയിരിക്കുന്നു. ഓക്കെ, അതിൽ ഞാനും ചെന്നായിരുന്നു. കൗൺസിലിങ്ങിനല്ലേ ഇത് പോയത്? കൗൺസിലിംഗ് നടത്തിയിട്ടില്ല. ഇന്ന് തൈറോയിഡ്, ഈ തൈറോയിഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് എൻ്റെ മാളൂനെ വിളിച്ചോണ്ട് വന്നിട്ട് 6 വർഷം ആയി. പക്ഷെ 3 വർഷം കഴിഞ്ഞിട്ടാണ് തൈറോയിഡ് വരുന്നത്. 3 വർഷം കഴിഞ്ഞിട്ടാണ് തൈറോയിഡ് വരുന്നത്. വരുന്നതാണോ തൈറോയിഡ് ആണെന്ന് കണ്ടുപിടിച്ചതോ? കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഈ തൈറോയിഡ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത തൈറോയിഡാറ്. അതായത് 2 അബോർഷൻ സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ തൈറോയിഡ് ഇല്ല. അപ്പോൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. തൈറോയിഡ് ടെസ്റ്റ് ചെയ്യും. ഒരു അതറിയില്ല. അല്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത തൈറോയിഡ് ഉണ്ടെന്ന് എങ്ങനെയാണ്? തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്ത തൈറോയിഡ് ഉണ്ടെന്ന് അറിയാം. അതന്നെ മാഡം, അന്ന് അല്ല ഈ അബോർഷൻ ഉണ്ടായ സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത തൈറോയിഡ് അബോർഷൻ അല്ല, അബോർഷൻ അല്ല, പ്രഗ്നന്റ് ആയ സമയത്ത്. ഫസ്റ്റ് ഈ അബോർഷൻ ആവുന്നതിന് മുമ്പ് പ്രഗ്നന്റ് ആവും. അതെ, പ്രഗ്നന്റ് ആവുന്ന സമയത്ത് പ്രഗ്നന്റ് ആവാതെ അബോർഷൻ ആവില്ലല്ലോ. അല്ല, അതിപ്പോ ഐ തിങ്ക് പ്രഗ്നന്റ് ആവുമ്പോ എല്ലാ ടെസ്റ്റും ചെയ്യില്ലേ? തൈറോയിഡ് ഒക്കെ ചെയ്യും. തൈറോയിഡ് അതൊക്കെ നമ്മൾ പറഞ്ഞാലേ ചെയ്യുള്ളൂ. അല്ല മാഡം, തൈറോയിഡ് ടെസ്റ്റ് എല്ലാം അവിടെ നിന്ന് എഴുതി കൊടുക്കും. കാരണം പ്രഗ്നന്റ് ആവുന്ന സമയത്ത് തന്നെ മെഡിക്കലില്. അത് നിങ്ങൾ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ? ചെക്ക് ചെയ്തിട്ടുണ്ടോ? തൈറോയിഡിന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ടെസ്റ്റ്, കാരണം നമ്മള് അവിടെ തന്നെ ഹോസ്പിറ്റലുണ്ട്, നമ്മളെ തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റലുണ്ട്. ഈ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് നേരെ ഈ നമ്മളെ ഡോക്ടറെ, നമ്മളെ അടുത്തുള്ള ഡോക്ടറെയാണ് കാണിക്കുന്നത്. ഡോക്ടറെ കാണിക്കുമ്പോൾ അവർ ഈ അബോർഷനാകുന്ന ഒരു പ്രാവശ്യം അബോർഷൻ ആയിട്ടുണ്ടെങ്കിൽ 2-ാമത്തെ പ്രാവശ്യം അബോർഷനാവുള്ളത് അവരൊന്ന് നേരെ എസ് ഐ ടിയിലാണ് വിടുന്നത്. അപ്പോഴവർ അന്വേഷിക്കും എന്താണ് അബോർഷനാവാനുള്ള കാരണം. കാരണം ഒരു 2 തവണ അബോർഷൻ ആയതാണ്. അത് തന്നെ. അപ്പോഴ് 2 തവണ അബോർഷൻ ആയതാ. അപ്പോഴ് 2-ാമത്തെ തവണ അവർ ഫുൾ ചെക്ക് ചെയ്യും എന്തുകൊണ്ടാണ് അബോർഷൻ ആവുന്നത്. പിന്നെ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് അല്ലെ, അത് അത് തന്നെ അതിൽ തൈറോയിഡ് വരണമെന്നില്ല. ഫുൾ ചെക്കപ്പ് എന്ന് പറയുന്നത് അവരെ യൂട്രസ് സംബന്ധിച്ച് എന്ത് അസുഖമാണ് എന്തുകൊണ്ടാണ് ഗൈനക് ചെക്ക് വരും. അല്ലാതെ തൈറോയിഡ് അതിന് വരില്ല. തൈറോയിഡ് സെപ്പറേറ്റ് അറിയില്ല. ചെക്ക് ചെയ്തോ ചെക്ക് ചെയ്തില്ലേന്ന് പ്രഗ്നന്റ് ആവുമ്പോ അല്ല, നിങ്ങളുടെ അടുത്ത് ആ റെക്കോർഡ്സ് ഉണ്ടോ? ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഈ അബോർഷൻ സമയത്ത് ഈ കുട്ടി ആദ്യം എക്സ്പെക്ടിങ് ആയപ്പോ ചെയ്ത ബ്ലഡ് ചെക്ക്, പിന്നെ അബോർഷൻ ആയപ്പോ ചെയ്ത ബ്ലഡ് ചെക്ക്, 2-ാമത്തെ ബ്ലഡ് ചെക്ക്, ഇതിന്റെ ഒക്കെ റെക്കോർഡ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അവളെ സൂക്ഷിക്കുന്നു. റിസൾട്ട് ഉണ്ടാകും. തൈറോയിഡിന്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാകും. അല്ലാതെ തൈറോയിഡ് കണ്ടുപിടിക്കുന്ന ഒരു സാധനമൊന്നുമല്ല. തൈറോയിഡ് പ്ലാന്റ് ഉള്ളതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ അത് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ, ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഉടനെ ഡോക്ടർ പറയും തൈറോയിഡിന്റെ കംപ്ലൈന്റ് ഉണ്ട്, ഇപ്പൊ കൺസീവ് ചെയ്യാൻ പാടില്ല, കുറച്ച് മെഡിസിൻ കഴിച്ചിട്ട് മതി എന്നൊക്കെ അഡ്വൈസ് കൊടുക്കും. ഇപ്പം അത് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഇത് തൈറോയിഡ് അന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പൊ സുജിത്ത് പറയുന്നത്. അത് പറയാൻ പറ്റില്ല, അതാണ് പറയണത്. ഈ തൈറോയിഡ് ഉണ്ടായിരുന്നു പണ്ട് മുതലേ, തൈറോയിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തൈറോയിഡ് വരുമ്പം ദേഷ്യപ്പെടുന്നത് ഒരാ വ്യക്തിയുടെ മാത്രമായിരിക്കോ മൊത്തത്തിലായിരിക്കോ? വേറെ ഒരു പ്രശ്നം സോഷ്യൽ വർക്കറും ഇതൊക്കെ പറഞ്ഞു, ഈ പ്രേമിച്ച് വിവാഹം കഴിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ദോഷം എന്താണെന്നറിയോ? ഈ പ്രേമിച്ചിരുന്ന ആളല്ല ഭർത്താവാകുമ്പോൾ, ആ മാറ്റം ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ ഭർത്താവ് വളരെ നല്ല മനുഷ്യനാണ്, ഒരു പ്രശ്നവുമില്ല, പക്ഷേ എനിക്ക് ഒരു പേടിയാണ് എൻ്റെ ഭർത്താവ് വേറെ ഇതാവോ പ്രശ്നമാവോ എന്നെ വിട്ടു പോവോ എന്നുള്ള പ്രശ്നം എനിക്കാണെന്ന്. അത് എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ, അപ്പൊ ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടുത്തില്ല, ഞാൻ കാര്യം പറഞ്ഞു കൊടുക്കും. സുജിത്ത്, ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ ഈ കുട്ടിയുടെ ഓരോ ചിന്തയ്ക്ക് അനുസരിച്ച് നിങ്ങള് മാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾ ജോലി മാറും, നിങ്ങൾ എത്ര പ്രാവശ്യം എന്തെല്ലാം വേണ്ടാന്ന് വെക്കും, അത് അതെന്ന് ജീവിതത്തിൽ
ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പറ്റാവുന്ന കാര്യമല്ല, പ്രാക്ടിക്കൽ അല്ല. ആ കുട്ടിയുടെ ചിന്ത എങ്ങനെ മാറ്റണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അത് നിങ്ങൾ, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു കൗൺസിലിംഗ്, ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ച് നല്ലൊരു കൗൺസിലിംഗ്. ഇപ്പൊ സൈക്കാട്രിസ്റ്റിന് അടുത്താ പോയിരിക്കുന്നത്, അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ആ കുട്ടി വേറെ ഒരു കാര്യം പറഞ്ഞു, അത് നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് തോന്നി ഇടക്കിടക്ക് മരിക്കാൻ തോന്നും. സത്യം പറയുകയാണെങ്കിൽ ആ കുട്ടിയുടെ ചിന്തകൾ ആ കുട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ആ കുട്ടിയുടെ അവസ്ഥ. അത് ആ കുട്ടി തന്നെ സമ്മതിക്കുന്നുണ്ട്. ആ കുട്ടി പറഞ്ഞത് ഞാൻ പറയാം. 2 മാസം വരെ ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അതെ, അവിടെ അല്ല, അച്ഛനും അമ്മയും എല്ലാവരും കൂടെ. ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, വളരെ സന്തോഷമായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോ അവര് വേറൊരു വാടക വീട്ടിലേക്ക് മാറി. അവിടെ വെച്ചാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amrita tv.com.